നമസ്കാരം, ശുഭദിനം, ശുഭചിന്ത. ഇന്ന് 1196 ചിങ്ങം 24 2020 സെപ്റ്റംബർ 9 ബുധൻ. ഈ ശുഭദിനത്തിൽ ഒരു കുടുംബിനി എങ്ങനെയുള്ള ആളായിരിക്കണം എന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. കാര്യേഷു മന്ത്രി കരണേഷു ദാസി, രൂപേഷു ലക്ഷ്മി ക്ഷമയാധരിത്രി, സ്നേഹേഷു മാതാ ശയനേഷു വേശ്യ, ഷഡ്കർമ്മനാരി കുലധർമ്മപത്നി. ഒരു കുലവധു 6 കാര്യങ്ങളിൽ സമർത്ഥയായിരിക്കണമെന്ന് നീതിസാരം പറയുന്നു. വീട് കൊണ്ട് നടക്കുന്ന കാര്യത്തിൽ വിദഗ്ധയായിരിക്കണം. ഒരു നല്ല കുടുംബിനി ദാസിയെപ്പോലെ വീടിൻ്റെ, ഭർത്താവിൻ്റെ, കുട്ടികളുടെയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഭൂമിയെപ്പോലെ ക്ഷമയുള്ള അവൾ ഭർത്താവ് അബദ്ധത്തിൽ സഞ്ചരിച്ചാൽ നിയന്ത്രിക്കാനും വിധിക്കപ്പെട്ടവളാണ്. സൽസ്വഭാവിയും ഭക്ഷണകാര്യങ്ങളിൽ കാര്യപ്രാപ്തിയുള്ളവളും അമ്മയെപ്പോലെ സ്നേഹിക്കുന്നവളുമാവണം ഭാര്യ. ഭർത്താവിൻ്റെ ആഗ്രഹങ്ങൾ സ്വയം മനസ്സിലാക്കി സന്തോഷിപ്പിക്കുന്നവളുമായിരിക്കണം. ഇങ്ങനെയുള്ള ഭാര്യ കുടുംബത്തിൻ്റെ ഐശ്വര്യ ദീപമാണ്, കിടാവിളക്കാണ്, മാർഗദർശിയാണ്. ഇത്രയും ഭാര്യയ്ക്ക് ചെയ്യാനായാൽ ഭർത്താവും കുട്ടികളും വഴിതെറ്റിപ്പോവില്ല. കുട്ടികളുടെ മനസ്സ് ക്ലീൻ സ്ലേറ്റാണ്. അവിടെ എന്തു വേണമോ എഴുതാം. ആദിത്യ ഗുരു അമ്മയാണ്. ശൈശവത്തിൽ തന്നെ നല്ല ശീലങ്ങൾ അവരിൽ വിതയ്ക്കണം. ആശയ്ക്കും ആഗ്രഹങ്ങൾക്കും പരിധി വരയ്ക്കാൻ ആത്മീയതയ്ക്ക് കഴിയും. ആത്മീയ വിദ്യാഭ്യാസം കുട്ടിക്കാലത്തെ ലഭിച്ചവർ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും അനുഭവിക്കും. അച്ഛനമ്മമാരുടെ തർക്കങ്ങൾ, വാഗ്വാദങ്ങൾ കുട്ടികളുടെ പിഞ്ചു മനസ്സിനെ നോവിക്കും. വിവാഹം കഴിക്കുന്ന ആദ്യ വർഷം ഭർത്താവ് പറയുന്നത് ഭാര്യ താല്പര്യത്തോടെ കേൾക്കും. രണ്ടാം വർഷം ഭാര്യ പറഞ്ഞു തുടങ്ങും, ഭർത്താവ് വിരസതയോടെ കേട്ടിരിക്കും. മൂന്നാം വർഷം ഭാര്യയും ഭർത്താവും സംസാരിക്കും, അയൽക്കാർ അതീവ രസത്തോടെ കേൾക്കും. ഇതാണ് ഇന്നത്തെ സാധാരണ കുടുംബത്തിൻ്റെ ചിത്രം. വിവേകത്തോടെ പെരുമാറാൻ പഠിക്കുക, അല്ലാത്തവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാനാവില്ല. പ്രതീക്ഷിച്ചാൽ പ്രതീക്ഷിച്ചത് കിട്ടാതായാൽ നിരാശയുണ്ടാവും. എങ്ങനെ ജീവിക്കണമെന്ന് മകന് മകൾക്ക് അമ്മ പറഞ്ഞു കൊടുക്കണം. വീട്ടിൽ വരുന്ന അതിഥികളോടെ, അയൽക്കാരോടെ, ബന്ധുക്കളോടെ, സുഹൃത്തുക്കളോടെ ഒക്കെ എങ്ങനെ പെരുമാറണം എന്ന് പഠിപ്പിക്കുക. മാതാപിതാക്കൾ മക്കൾക്ക് കൊടുക്കുന്ന ശരീരം മാത്രമാവരുത്. പഠിപ്പിക്കേണ്ടത് പഠിപ്പിച്ചില്ല എന്ന് മക്കളെക്കൊണ്ട് പറയിക്കരുത്. ഇതൊക്കെ പഠിപ്പിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയും ഇല്ല. അമ്മ എന്ന സർവകലാശാല മാത്രമേ ഉള്ളൂ. ജീവിതഗന്ധിയായി എല്ലാ അറിവും കൊടുക്കുവാൻ കഴിയുമ്പോൾ മാത്രമാണ് അമ്മ അമ്മയാകുന്നത്. അമ്മയുടെ അറിവുകൾ, ജീവിതാനുഭവങ്ങൾ ഇവ ലോക നന്മയ്ക്ക്, സമൂഹ നന്മയ്ക്ക് ഉതകും വിധം മക്കളെ പഠിപ്പിക്കുക. തൻ്റെ ദൗത്യമാണെന്ന് അറിയുന്ന അമ്മയ്ക്ക് ദുഃഖിക്കേണ്ടി വരില്ല. ഇന്നത്തെ ശുഭദിനത്തിൽ നല്ല കുടുംബിനികളും കുടുംബനാഥന്മാരുമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രണാമങ്ങളോടെ, റജി അമ്മയെന്നോട്.